ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനിയിപ്പോൾ നമുക്ക് ഓഫീസിലായിക്കോട്ടെ കോളേജിലൊക്കെ പോകാൻ നേരം നമുക്ക് മാച്ച് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുടി ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നല്ലോണം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂറിയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്ലേ ക്ലിപ്പാണ്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നല്ലോണം സെക്യൂർ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് റിമൈനിങ് ആയിട്ട് കുറച്ച് മുടി ഉണ്ടല്ലോ, അതും നമ്മൾ ഇതേപോലെ വീണ്ടും ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു മുടി നല്ലോണം ചുറ്റി, അതായത് ബൺ രൂപേണ നമ്മൾ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ ആ ഒരു ലെങ്ത് വൈസ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ചുറ്റിൻ്റെ കാര്യം കുറച്ച് കൂടുതലും കുറവൊക്കെ വരും. അപ്പോൾ ചുറ്റി ചുറ്റി നല്ലോണം നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുത്ത് വരികയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ചുറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു മുടി റിമൈനിങ് ആയിട്ട് കാണുമല്ലോ, അത് നമ്മൾ നല്ലോണം പുറമേ കാണാത്ത വിധത്തിൽ ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തിരികെ വെക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നന്നായിട്ട് സെക്യൂറൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു മുടി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോബി പിന്നൊക്കെ വെച്ചിട്ട് നല്ലോണം സെക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോബി പിന്നും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തുമാത്രം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടോ അത്തരം രീതിക്ക് നിങ്ങൾ കാണാത്ത വിധത്തിൽ സെക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഫൈനലി നമ്മുടെ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഓഫീസിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരുപോലെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ്. നമ്മുടെ മുടിക്കൊക്കെ കുറച്ചുകൂടെ ഒരു വോളിമൈസിങ് ആ ഒരു കാര്യങ്ങളൊക്കെ തോന്നിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു.